റഷ്യയിൽ കൂട്ടവെടിവയ്പ്പിൽ 15 പേർ കൊല്ലപ്പെട്ടു. പോലീസുകാർ ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത്. 25 പേർക്ക് പരിക്കേറ്റു. ശിൽപാ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. എന്താണ് സംഭവിച്ചത് റഷ്യയിൽ നിന്ന് നോക്കേണ്ടതുണ്ട്. ശിൽപയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശിൽപ, 15 പേരോളം കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംഭവിച്ചത്? ഭീകരാക്രമണമാണോ? മനു, റഷ്യയിൽ ഇത്തരത്തിലുണ്ടായ ഒരു കൂട്ട വെടിവയ്പ്പിൽ 15 പോലീസുകാർ ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ ഭീകരാക്രമണം ആകാനാണ് സാധ്യത. അത്തരത്തിലാണ് ഈ പ്രാദേശികമായും അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വ്യക്തമാക്കുന്നത്. ഈ പരിക്കേറ്റവരിൽ കൊല്ലപ്പെട്ടവരിലൊക്കെ ഈ വൈദികരടക്കമുണ്ട്. ഇതിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു വൈദികനുമുണ്ട്. ഭീകരാക്രമണം എന്നാണ് ഈ റഷ്യ അടക്കം അവകാശപ്പെടുന്നത്. ഈ സിനഗോഗിനും ക്രിസ്ത്യൻ പള്ളിക്കും ട്രാഫിക് പോലീസ് പോസ്റ്റിനും നേരെയാണ് ഇത്തരത്തിലൊരു വെടിവയ്പ്പ് ഉണ്ടായത്. ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം നിലവിൽ ആരും ഏറ്റെടുത്തിട്ടില്ല. ഈ ഡാഗസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു പ്രാദേശികമായ പ്രദേശത്തായിരുന്നു ഇത്തരത്തിലൊരു വെടിവയ്പ് ഉണ്ടായത്. അവിടെ ജൂത പള്ളിക്ക് നേരെയാണ് അക്രമി സംഘം വെടിവെച്ചത്. അതോടൊപ്പം തന്നെ ഈ നമുക്കറിയാം, ഈ ഡാഗസ്ഥാൻ എന്ന് പറയുന്നത് തന്നെ ഒരു മുസ്ലിം പ്രദേശമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ദരിദ്രം, റഷ്യയിലെ തന്നെ ഏറ്റവും ദരിദ്ര മേഖലയാണ് അവിടെ ഉള്ളത്. അവിടെ ദരിദ്രരായ ആൾക്കാരാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ അവിടുത്തെ ആളുകൾക്കടക്കം വലിയ തോതിലുള്ള ഈ അക്രമത്തിൽ പരിക്കേറ്റവരെ അടക്കം ഇപ്പോൾ ആശുപത്രി പ്രവേശിപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ ഓർത്തഡോക്സ് വിഭാഗങ്ങളുടെ ആഘോഷ ദിനമായ പെന്തക്കോസ് ദിനത്തിൽ ഇന്നലെ പ്രാദേശിക സമയം വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. തോക്കുധാരികളായിട്ടുള്ള അക്രമി സംഘം ആദ്യമേ ഈ പോലീസ് വാഹനത്തിന് നേരെയാണ് വെടിയുതിർത്തത്. അതിനുശേഷം ഈ ജൂത പള്ളികൾക്കും ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്കും നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. ഇതിൽ ജൂത പള്ളി മുഴുവനായും കത്തി നശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏതാണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 25 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ വൈദികൻ ഉണ്ട്. അതോടൊപ്പം തന്നെ 15 പോലീസുകാരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഇരയായ ഒരു സ്ഥലം തന്നെയാണ് ഈ ഡാഗസ്ഥാൻ എന്ന് പറയുന്നത്. നേരത്തെ നമുക്കറിയാം, 3 മുൻപാണ് ഈ ഒരു റഷ്യയിൽ നടന്ന ഒരു സംഗീത പരിപാടിക്കിടയിൽ ഇത്തരത്തിലൊരു ഭീകരാക്രമണം ഉണ്ടായിരുന്നു. അന്ന് ഏകദേശം 130 ആളുകളാണ് അന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് ഇത്തരത്തിലൊരു തീവ്രവാദ ആക്രമണം തന്നെയാണ് ഉണ്ടായതെന്നാണ് റഷ്യൻ അധികൃതരുടെ ഒക്കെ വിശദീകരണം. ഏതായാലും ആ രീതിയിലാണ് വിശദീകരണങ്ങൾ വന്നിരിക്കുന്നത്. ഭീകരാക്രമണമാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ റഷ്യയുടെ ഒരു പ്രാഥമിക സ്ഥിരീകരണം സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വന്നിരിക്കുന്നത്. കൂടുതൽ വ്യക്തത അതിൽ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ വരേണ്ടിയിരിക്കുന്നു. ഏതായാലും കൂട്ട വെടിവയ്പ്പാണ് ഉണ്ടായത്. 15 പേർ കൊല്ലപ്പെട്ടു എന്നതാണ് വിവരം. ആരും ഉത്തരവാദിത്വം ഇതുവരെ ഏറ്റെടുത്തിട്ടുമില്ല.